പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ അടിയോടടി അടി മുറുകുകയാണ്. സംഘടനാ മികവാണ് വിജയമെന്നും വി ഡി സതീശനാണ് വിജയശില്പി എന്നുമുള്ള അവകാശവാദങ്ങളെയാണ് നേതാക്കളും പ്രവർത്തകരും ചോദ്യം ചെയ്ത് രംഗത്ത് വന്നത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെ മണ്ഡലത്തിൽ വന്നുപോയ നേതാക്കളാണ് സതീശനാണ് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് വിജയിപ്പിച്ചത്. ഫലപ്രഖ്യാപനത്തെ തുടർന്നുള്ള വാർത്താ സമ്മേളനത്തിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നടത്തിയ ഈ പ്രതികരണമാണ് പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറിയായത്. ഇത് മുതിർന്ന നേതാക്കളിൽ കടുത്ത രോക്ഷമുണ്ടാക്കി. തൊട്ടടുത്തിരുന്ന് അത് ആസ്വദിച്ച സതീശൻ തിരുത്തിയില്ലെന്ന ആക്ഷേപവും നേതാക്കൾ പങ്കുവയ്ക്കുന്നു. വിജയിപ്പിച്ചത് ടീം പുതുപ്പള്ളി എന്ന് പറഞ്ഞ് സതീശൻ ക്യാമ്പ് വിജയശില്പി സതീശൻ എന്ന പ്രചാരണവും ശക്തമാക്കി. വ്യക്തിയുടേതല്ല, കൂട്ടായ വിജയമാണ് ഉണ്ടായതെന്ന് ഒരു മാധ്യമത്തോട് രമേശ് ചെന്നിത്തല തുറന്നു പറഞ്ഞു. സംഘടനാപരമായ നേട്ടമല്ലെന്ന് അടിവരെ ഇടുകയാണ് യുവാക്കളെ കാണാനില്ലെന്ന കെ മുരളീധരന്റെ പ്രതികരണം. എന്നാൽ ഗജവീരനാണ് മുരളി എന്ന് സതീശൻ പരിഹസിച്ചു തള്ളി. ഏത് വിഷയവും വന്നാലും പത്രസമ്മേളനം നടത്തി പ്രതികരിക്കുന്നവരല്ല, മറിച്ച് പണിയെടുത്ത നേതാക്കളും പ്രവർത്തകരുമാണ് വിജയത്തിന് പിന്നിൽ. പുതുപ്പള്ളിയിൽ സംഘടനയും കമ്മിറ്റികളുമൊന്നും ഉണ്ടായിരുന്നില്ല. കുടുംബയോഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വരെ ചോദിച്ചവരുണ്ട്. രാപകലില്ലാതെ പ്രവർത്തിച്ചാണ് അതൊക്കെ നടത്തിയത്. അവരിൽ എം എൽ എമാരുണ്ട്, എം പിമാരുണ്ട്, മറ്റ് നേതാക്കളുണ്ട്. അവരെല്ലാമാണ് വിജയശില്പികൾ. ജയിച്ചത് ഉമ്മൻചാണ്ടിയാണെന്നും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കെ സി വേണുഗോപാലാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞതാണ് ശരിയെന്ന് വാദിക്കുന്ന നേതാക്കളുമുണ്ട്. പുതുപ്പള്ളിയും പുനഃസംഘടനയും നേതാക്കളുടെ പരാതികളും 12-ാം തീയതി ചേരുന്ന കെ പി സി സി യോഗത്തിൽ ചർച്ചയാകുന്നതോടെ വിഷയം ചൂടുപിടിക്കും. വ്യക്തികേന്ദ്രീകൃതമായി കോൺഗ്രസിനെ മാറ്റുന്നതിനുള്ള രോക്ഷം പരസ്യ ഏറ്റുമുട്ടലിലേക്ക് എത്തുമെന്ന സൂചനയുമുണ്ട്. പുതുപ്പള്ളിയിൽ പുതിയ വോട്ടർമാരെ ആകർഷിക്കാൻ കഴിയാത്തത് പാർട്ടി സംവിധാനത്തിൻ്റെ വീഴ്ചയാണെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. സംഘടനാ സംവിധാനത്തിന് വീഴ്ച സംഭവിച്ചതുകൊണ്ടാണ് പുതിയ വോട്ടർമാരെ ചേർക്കാൻ കഴിയാതെ പോയത്. സഹതാപ തരംഗം വിജയത്തിന് കാരണമായിട്ടുണ്ട്. വടകര പാർലമെന്റ് സീറ്റിൽ മത്സരിക്കില്ല, പ്രചാരണത്തിൽ ഉണ്ടാവും. പാർട്ടി അവഗണിക്കുന്ന കാര്യത്തിൽ നേരത്തെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ബി ജെ പി വോട്ടുകൾ ലഭിച്ചത് നല്ല സൂചനയാണ്. ബി ജെ പിയുടെ സ്വാധീനം കുറയുന്നതിൻ്റെ സൂചനയാണിതെന്നും മുരളീധരൻ തുറന്നടിച്ചു. കെ മുരളീധരൻ പാർട്ടിയിലെ നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരനാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഹസിച്ചത്. പുതുപ്പള്ളിയിൽ പാർട്ടി സംവിധാനം വേണ്ടത്ര ചലിച്ചിട്ടില്ലെന്ന മുരളീധരന്റെ വാക്കുകളോടുള്ള പ്രതികരണമായാണ് സതീശന്റെ ഈ പരിഹാസം. കോൺഗ്രസിൽ ആർക്കും ആരെയും കുറ്റം പറയാൻ അധികാരമുണ്ട്. ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റാത്ത ഒരു വിഷയവും പാർട്ടിയിലില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന മുരളീധരന്റെ അഭിപ്രായം പരിശോധിക്കും. രമേശ് ചെന്നിത്തലയ്ക്ക് പരിഗണന ലഭിച്ചിട്ടില്ലെന്ന പരാതി ദേശീയ തലത്തിലാണ് പരിഹരിക്കേണ്ടത്. ഒറ്റക്കെട്ടായി നിന്നാണ് പുതുപ്പള്ളിയിൽ വിജയിച്ചതെന്നുമാണ് സതീശന്റെ അവകാശവാദം.